വീണ്ടും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. കരിമീൻ വളർത്തുന്നതിനെ പറ്റി ഇതിനു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കരിമീൻ മുട്ടയിട്ട് മുട്ടയിട്ട കരിമീൻ വിരിഞ്ഞായിരുന്നു, അതിൻ്റെ വീഡിയോ ആണ്, അതിൻ്റെ ഒരു കട്ടിങ്സ് ആണ് നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജാണ് കരിമീൻ്റെ കുഞ്ഞുങ്ങൾ വലുതായി. അതായത് രണ്ട് മാസം കഴിയുന്നതിനുള്ളിലായിട്ട് കരിമീൻ്റെ കുഞ്ഞുങ്ങളെല്ലാം വലുതായി. നല്ല അടിപൊളിയായി കുളം നിറയെ കരിമീൻ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. കരിമീൻ വളർത്തൽ നല്ല ലാഭം തന്നെയാണ്. അതിൻ്റെ പ്രോഫിറ്റിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കരിമീൻ വളർത്തുമ്പം ഒരു കുറച്ച് ടിപ്സ് ഉണ്ട്, അത് മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കരിമീൻ എങ്ങനെ വളർത്താം, കരിമീൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ സേവ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. കരിമീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള ലാഭം നമുക്ക് എന്താണ്, ഇതാണ്. വീഡിയോ ഫുള്ളായിട്ടും കണ്ടു നോക്കുക. വീഡിയോയുടെ ലാസ്റ്റിൽ ഈ കുളത്തിലുള്ള കരിമീൻ കുഞ്ഞുങ്ങൾ ഫുള്ളായിട്ട് നമുക്ക് കാണുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, അത് നമ്മൾ കാണിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതൊക്കെ കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ്. കുളം നിറയെ കുഞ്ഞുങ്ങളെ കിട്ടും. ഇതിൻ്റെ വിത്തുൽപാദനം എങ്ങനെയാണെന്ന് പല ആൾക്കാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിനൊന്നും പ്രത്യേകത എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ വീഡിയോ പറയുന്നതാണ്. വീഡിയോ ഫുള്ളായിട്ടും കണ്ടു നോക്കുക. കരിമീൻ കുളം നിർമ്മിക്കുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങണം. കരിമീൻ്റെ കുളം നിർമ്മിക്കുമ്പോഴത്തേക്കിന് നാല് സൈഡിലും ഷീറ്റ് അടിച്ച് അതിൻ്റെ സൈഡിൽ മുളം കുറ്റി അടിച്ച് വേണം കുളം നിർമ്മിക്കാനായിട്ട്. ഈ മുളം കുറ്റിയിലും ഷീറ്റിലും കരിമീൻ അതിലും മുട്ട പറ്റിച്ച് കുഞ്ഞുങ്ങൾ വിരിച്ചെടുക്കാനായിട്ട് വളരെ സഹായമാകും. അതുകൊണ്ടാണ് മുളം കുറ്റിയും ഷീറ്റും സൈഡിൽ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ കരിമീൻ കുളത്തിന് ഏറ്റവും സേഫ് അതാണ്. അതുപോലെ തന്നെ ഹോളുള്ള ഏത് തടി വേണേലും ആകാം, അതുപോലെ മുളം കുറ്റിയാകാം, അതുപോലെ തന്നെ ചട്ടിയൊക്കെ പൊട്ടിയ ചട്ടിയൊക്കെ വീട്ടിൽ ഉപയോഗിക്കുന്നതാകാം. ഇതൊക്കെ കുളത്തിൻ്റെ നാല് സൈഡിലും നിങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലും കരിമീൻ മുട്ട പറ്റിക്കാനായിട്ട് എളുപ്പമാകും. കരിമീൻ കൂടുതലായിട്ട് മുട്ടയിടുന്നത് കുഴി കുഴിച്ചിട്ടാണ് മുട്ടയിടുന്നത്. കുറച്ച് കുഴി കുത്തും, അതിലേതെങ്കിലും ഒരു കുഴിയിൽ ഇത് മുട്ട നിക്ഷേപിക്കും. ആ മുട്ടയ്ക്ക് കാവൽക്കാരനായിട്ട് പെൺകരിമീൻ നിൽക്കാറാണ് പതിവുള്ളത്. കൂടുതലായിട്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ കരിമീൻ്റെ കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് കരിമീനും ഉണ്ടാവും, പെൺകരിമീനും അതുപോലെ തന്നെ അതിൻ്റെ ആൺകരിമീനും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഉണ്ടാവും. ഇതുപോലെ ഇതിപ്പോൾ കരിമീൻ ഏകദേശം ഒരു 90% കരിമീൻ വിരിഞ്ഞ് വലുതായതാണ് നിങ്ങൾ കാണുന്ന വീഡിയോയിൽ കാണുന്നത്. ഏകദേശം നമുക്ക് വലിയ കരിമീനെ പിടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ സൈഡിലായിട്ട് നമ്മൾ വല കെട്ടിയിട്ടുണ്ട്. ഈ വലയിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പരുവമായി കഴിഞ്ഞാൽ ഒരു 25 ഗ്രാം പരുവാകുമ്പോഴത്തേക്കിന് ഈ വലയിൽ തീറ്റി ഇട്ട് കൊടുക്കും. ഈ വലയിൽ കയറും, വല പൊക്കി നമ്മൾ കുഞ്ഞുങ്ങളെ മാറ്റുന്നതാണ്. ആവശ്യക്കാർക്ക് ഓക്സിജൻ ചെയ്ത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നതാണ്. കരിമീൻ കുഞ്ഞുങ്ങൾക്ക് ആവശ്യക്കാർ ഇപ്പോൾ കൂടുതലാണ്. ഏറ്റവും ചെറിയൊരു കുഞ്ഞിന് പോലും 10 രൂപ 12 രൂപ വില വരുന്നുണ്ട്. 50 ഗ്രാം തൂക്കമൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു 20 രൂപ 25 രൂപ കരിമീൻ്റെ കുഞ്ഞിന് വില ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കരിമീൻ്റെ ജോഡിക്ക് ഏറ്റവും കൂടുതൽ വില കിട്ടുന്നതാണ്. ഒരു പെൺകരിമീനും ഒരു ആൺകരിമീനും ജോഡിയായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഏകദേശം 500 രൂപയ്ക്ക് അടുത്ത് വില വരുന്നുണ്ട്. എത്ര കണ്ട് പ്രോഫിറ്റ് കിട്ടുന്നു അത്ര കണ്ട് റിസ്ക്കാണ് കരിമീൻ വളർത്തൽ. കരിമീൻ വളർത്തലിൻ്റെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ pH. ഇതുപോലെ നല്ല ക്ലിയർ നല്ല പക്കായിട്ടുള്ള വെള്ളത്തിലാണ് കരിമീൻ നന്നായിട്ട് വളരുന്നത്. pH ഏകദേശം 7 അല്ലെങ്കിൽ 7.5, ഏറ്റവും കുറഞ്ഞത് 6.5 ആയാലും വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് ഉണ്ടായിരിക്കണം, അത് മസ്റ്റാണ്. ഉണ്ടെങ്കിൽ മാത്രമേ കരിമീൻ വളർത്താൻ പറ്റുകയുള്ളൂ. 6-ലൊക്കെ താഴോട്ട് പോയി കഴിഞ്ഞാൽ കരിമീൻ മലർന്ന് ചത്തു പൊങ്ങിക്കാണും. അതുകൊണ്ട് നല്ല ക്ലിയറായിട്ട് പക്കായിട്ടുള്ള വെള്ളത്തിൽ മാത്രം കരിമീൻ വളർത്താൻ ശ്രമിക്കുക. ഇതിനു മുമ്പ് ഞാൻ ഒരു കരിമീൻ കുളത്തിൻ്റെ ഒരു പ്രോഫിറ്റിനെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് പല ആൾക്കാരും കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് വെള്ളത്തിൻ്റെ pH കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന്. ഓക്കെ, വെള്ളത്തിൻ്റെ pH കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് വാഴപ്പിണ്ടി. നമ്മുടെ വാഴയുടെ പിണ്ടി വെട്ടി അതിൻ്റെ ടോപ്പിലുള്ള തൊലി മാത്രം പൊളിച്ച് കളഞ്ഞ് അത് കയറുകൊണ്ട് കെട്ടി കുളത്തിൻ്റെ നാല് സൈഡിലും നമ്മൾ വാഴപ്പിണ്ടി കെട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ pH 2 ദിവസത്തിനുള്ളിൽ പക്കയായിട്ട് കിട്ടുന്നതാണ്. മീൻ വളർത്താനും പറ്റും. നമ്മൾ കുളത്തിൻ്റെ സൈഡിൽ കെട്ടിയിടുക എന്ന് പറയുന്നത് നമുക്ക് എടുത്ത് കളയാനായിട്ടുള്ള വെള്ളത്തിൻ്റെ pH വാല്യൂ ഓക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ പിണ്ടി എടുത്ത് മാറ്റാവുന്നതാണ്. കൂടുതൽ നാളത്തേക്ക് അത് കെട്ടിയിടാൻ പാടില്ല. ഒരു 2 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 3 ദിവസം കഴിയുമ്പോൾ നമ്മൾ pH ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം വെള്ളത്തിൽ നിന്ന് വാഴപ്പിണ്ടി എടുത്ത് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ പറയുന്നത്. ഇനി കൂടുതലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കരിമീൻ വളർത്തലിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ഫിഷിങ്ങിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. നിങ്ങൾ നേരെ പോവുക, വീഡിയോയിലോട്ട് പോയി ഫുൾ വീഡിയോയിലോട്ട് പോവുക, എന്നിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുക. എന്തെങ്കിലും സംശയങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഉണ്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. കരിമീൻ വളർത്തൽ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മൾ സിലോപ്പി വളർത്തുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും എത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു.